ഞാനിപ്പോൾ ഈ വീട് ചെയ്യുന്നത് ഭയങ്കര ദേഷ്യത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചോരൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടമായി ആ ഒരു വീഡിയോ കണ്ടിട്ട്. ആ ഈ ഒരു ഇൻസിഡന്റ് എനിക്കിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കാനും എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം അത്രത്തോളം ഹീനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ശ്രദ്ധയോ അല്ലെങ്കിൽ ഒരു വീണ്ടും വിചാരം ഒരു വിദ്യാഭ്യാസം ഒന്നും പറയാൻ പറ്റില്ല. ഒരു തിരിച്ചറിവ് ഒരു പോലും ഇല്ലാത്ത ഒരു ഇങ്ങനെ ആൾക്കാരൊക്കെ മനുഷ്യരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോഴല്ലേ എനിക്കൊക്കെ ഇങ്ങനെ ദേഷ്യം വരുന്നു. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാര്യം ആസാമിലാണ് സംഭവം. അവിടുത്തെ ഒരു ഡോക്ടറോ ഒരു പേഷ്യന്റിനെ ചികിത്സിച്ചു, ഒരു കോവിഡ് 19 പേഷ്യന്റിനെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. അപ്പോഴാണ് രോഗി മരിച്ചു. ഓക്കെ, ഈ ഡോക്ടറല്ല ഒരാൾക്ക് ജീവൻ കൊടുക്കുന്നത്, ഒരു നേഴ്സല്ല ജീവൻ കൊടുക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് ജീവൻ കാത്തു രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു രോഗി മരിച്ചെന്ന പേരിൽ ഒരു ഡോക്ടറെ ഇങ്ങനെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരു കാര്യം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഒരു നാട്ടിൽ, ഒരു രാജ്യത്ത്, ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു രീതിയിൽ ഒരു ഡോക്ടറെ മർദ്ദിക്കുവാണ്. അതും എന്റെ പൊന്ന്, അവർ കുക്കർ എന്താണ് ഇരുമ്പിന്റെ പാത്രം എടുത്ത് തലക്കടിക്കുന്ന, ചൂലെടുത്ത് അടിക്കുന്ന, ചവിട്ടുന്ന, തലക്കൊക്കെയാണ് അടിവീഴുന്നത്. ആ ഡോക്ടറുടെ കോലം ഞാനിവിടെ ഫോട്ടോ കാണിച്ചു തരാം. എന്റെ പൊന്ന്, എനിക്കിത് എനിക്ക് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുവാണ് ഈ ഒരു അവസ്ഥ കേട്ടിട്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യാമോ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. പ്രതികരിക്കുക, കൂടുതൽ അവയർനെസ് ജനങ്ങളിലേക്ക് എത്തിക്കുക. കാര്യം നാടൊരു അവസ്ഥ, ഇതേ ഒരു അവസ്ഥ മറ്റൊരാൾക്ക് വരാൻ പാടില്ല. ഇതിന് ഈ ഒരു ഡോക്ടറുടെ സ്ഥാനത്ത് ഇപ്പോഴൊരു ലേഡി ആയിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയാൽ മാരകമായിട്ടുള്ള, ഇതൊരിക്കലും വുമണിനെ ഒന്ന് താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടല്ല, എന്നാലും അവരുടെ ഒരു ശരീരപ്രകൃതി വെച്ചിട്ട് അവരുടെ ഒരു ആരോഗ്യം രണ്ടും ഫിസിക്കലും മെന്റലും ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് മാനസികമായിട്ടുള്ള ആരോഗ്യം, ഫിസിക്കലായിട്ടുള്ള ആരോഗ്യം രണ്ടും രണ്ടിലും രണ്ടുപേരും നിൽക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് ഇത് ഇപ്പോഴും ഒരു ലേഡിക്ക് നേരെയാണെങ്കിൽ ഇപ്പോഴും അവരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ല, ഈ ഒരു മോബ് തിരിഞ്ഞത് ഒരു കുട്ടിക്ക് നേരെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആസമിലെ ഒരു ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുവാണ്. പേഷ്യന്റ് കണ്ടീഷൻ ഭയങ്കര സീരിയസ് ആയിരുന്നു. ഡോക്ടർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഇവൻ മരിച്ചു. ഓക്കെ, മരണം അത് ഭയങ്കര നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഓക്കെ, സങ്കടപ്പെട്ടു. പക്ഷെ അത് വേണമെങ്കിൽ അത് ഇല്ലീഗൽ അല്ല, നിങ്ങൾക്ക് തോന്നുന്നു അത് തെറ്റായുള്ള കാര്യമാണെങ്കിൽ അതൊരു മെയിൻ ഒന്ന് പോലീസ് സ്റ്റേഷനിലെങ്കിലും ജസ്റ്റ് കംപ്ലയിൻ ചെയ്യുക. എന്ത് ഇതിനൊക്കെ എന്താ പറയേണ്ടത്? നമ്മൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിനടുത്തുള്ള സംസ്ഥാനങ്ങളിൽ. ഇതിനേക്കാളും ഒരുപാട് റേപ്പ് കേസസ്, ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെതിരെ ഒന്നും ഒരു വാക്ക് പോലും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയോ അല്ലെങ്കിൽ അവിടുത്തെ പോലീസുകാർക്കെതിരെ ഒന്നും ഏർപ്പെടുത്തില്ല. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഓരോ മനുഷ്യന് വേണ്ടിയിട്ട്, ഓരോ ജീവന് വേണ്ടിയിട്ട് ഓരോ നിമിഷവും ഓരോ സെക്കൻഡും അവർ അവരുടെ തന്നെ ജീവൻ വേണ്ടിയിട്ട് വെച്ചിട്ട് കളിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന റിട്ടേൺ ആണ്, കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഈ ഒരു അടിയൊക്കെ. ഓക്കെ, നമ്മൾ ഇവിടെ പറയും ഓ ഗോഡാണ്, ഡോക്ടറൊക്കെ ഗോഡാണ്, നേഴ്സുമാരൊക്കെ മാലകന്മാരാണെന്ന് എനിക്ക് വേണമെങ്കിൽ ഹിന്ദിയിൽ പറയാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നിങ്ങളൊക്കെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യം വരുമ്പോഴും ഹാഷ്ടാഗ് 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 ഇട്ട് പോകുന്നല്ലേ. ഓക്കെ, ഇത് വിട്ടോ, ഇത് വിട്ടോ, ഇത് വിട്ടോ, 10-12 പേര് കൂടിയിട്ടാണ് ഒരു ഡോക്ടറെ പട്ടിയെ തല്ലുന്ന പോലെ ഒന്നുമല്ല ഇതൊക്കെ. ഒരു ഒരു ജീവനെ തല്ലുന്ന ആ ഒരു രംഗം എനിക്ക് ഈ വീഡിയോയിൽ ഇടാൻ പറ്റത്തില്ല. കാരണം അത് ഭയങ്കരമായിട്ടുള്ള വയലന്റ് കണ്ടന്റ് ആയി പോകും. ഒരുപാട് ന്യൂസ് ചാനൽസ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ അതുകൊണ്ട് തന്നെ ഇടാൻ താല്പര്യപ്പെടുന്നില്ല. അത് ഇതിലൂടെ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് വീണ്ടും ഒന്നും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ പ്രഷറൊക്കെ ഹൈ ആയി പോകും. കാരണം അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി. ആ ഒരു സീനിൽ അതൊന്ന് കണ്ടു കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ റെസ്പോൺസിബിൾ ആയിട്ട് ഓരോ ആൾക്കൊക്കെ പ്രതികരിക്കാൻ, ഇതെന്താണ് ഇവിടെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ കൂടിപ്പോ. സോ ഗൈസ്, അവയർ ആയിട്ട് ഇരിക്കുക. അതായത് എന്താണ് നടക്കുന്നത്, റിയാലിറ്റിയെ റിയാലിറ്റി വച്ചിട്ട് പ്രതികരിക്കുക. അതായത് ഓപ്ഷൻ ഉണ്ടാകും ഒരുപാട്. ഇതല്ല നമ്മുടെ എപ്പോഴും ഇങ്ങനെ ആക്രമശക്തമായിട്ട് പ്രതികരിക്കാനൊക്കെ. ഈ വീഡിയോ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. മലയാളത്തില് ഐ ഡിഡന്റ് നോ വൈ ഐ ആം ടെല്ലിങ് ദിസ്. നിങ്ങൾ നാളെ ഒരു കാര്യം ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഈ ചെയ്യുന്നവർക്ക് നേരെ നിങ്ങളുടെ ശബ്ദങ്ങൾ, നിങ്ങളുടെ കരങ്ങൾ, നിങ്ങളുടെ കാലുകൾ ഉയരണം, നിങ്ങളുടെ നാവ് ഉയരണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കണം. നമ്മുടെ ഇവിടെ തന്നെ ആയിരുന്നു ഒരു നേഴ്സുമാരെ, തൃശ്ശൂരിലായിരുന്നു നേഴ്സുമാരെ കോവിഡ് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തത് കൊണ്ട് പിടിച്ച് അവരുടെ അവിടുന്ന് പുറത്താക്കിയത് നമ്മുടെ തൃശ്ശൂരിലായിരുന്നു. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഹെൽത്ത് പ്രൊഫഷണൽസിന് നേരെ നടക്കുന്നുണ്ട്.
ഇവരൊക്കെ ചുമ്മാ ഒരു പണിയില്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു ഡോക്ടർ ആയേക്കാം അല്ലെങ്കിൽ എഞ്ചിനീയർ ആയേക്കാം എന്ന് വന്നിട്ട് വരുന്നവരല്ല. അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓരോ ജീവനും അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് ഒക്കെ കുറച്ച് 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 കറപ്ഷൻസ് എവിടെയൊക്കെയോ ഉണ്ട്, അതെല്ലാ ഭാഗത്തും ഉണ്ട്. എന്നാലും ഒരുപാട് ജനങ്ങളുടെ ജീവന് വേണ്ടിയിട്ട്, മനുഷ്യരുടെ ജീവന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന, ഒരുപാട് നിൽക്കുന്ന ഒരുപാട് പേര് ഹെൽത്ത് പ്രൊഫഷണൽ സെക്ഷൻ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലുണ്ട്, ഈ ഒരു വകുപ്പിലുണ്ട്. അല്ലാതെ എല്ലാം കളിയൊന്നുമല്ല. നിങ്ങൾക്ക് തോന്നുമ്പോഴടിച്ച് കൊല്ലാനോ അടിച്ച് അങ്ങ് ദൂരെ കളയാനോ ഉള്ളവരല്ല. ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് വരുന്നവരാണ്. ആ ഒരു മരണത്തിൽ നിന്ന് മാക്സിമം ട്രൈ ചെയ്ത് അവസാനം ഒരു വകയില്ലാന്നാകുമ്പോൾ മാത്രമേ മരണമൊക്കെ കൊണ്ടുപോകുന്നുള്ളൂ. എപ്പോഴും ചാണകം വേണ്ട. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബൈ.